നീ ഇങ്ങനെയും ഞാനിങ്ങനെ നടന്നിട്ട് കാര്യം വല്ലതും നടക്കൂ? ഒരു കാര്യമില്ല. എടാ മല്ലിക ചേച്ചി വന്നിട്ട് പോയി. ആ പോയി. ഇനി മഞ്ജു ആരെയും വിടാമെന്ന് പറഞ്ഞാൽ അത് ആരാ വരുന്നത്, എന്നാണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നതെന്ന് യാതൊരു ഐഡിയയും കിട്ടിയിട്ടില്ല. ഞാൻ ആദ്യത്തെ പ്രാവശ്യം വിളിച്ചപ്പോ എടുത്തില്ല, രണ്ടാമത് ഇന്നലെ ഞാൻ മിസ് കോൾ അടിച്ചിട്ടുണ്ട്. ഇത്ര ഇമ്പോർട്ടന്റ് ഉള്ള കാര്യത്തിന് മിസ് കോൾ അടിക്കണ്ടേ നമ്മള്? അതിന് ബാലൻസ് വേണ്ടേ ഫോണിൽ? ആകപ്പാടെ 1 രൂപയേ ഉള്ളൂ മിച്ചം. അതാരാ നമ്മളിവിടെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, അവൻ കടന്നുകൊണ്ട് കുഞ്ഞു കളിക്കാം ബോളും വെച്ചോളൂ. ഫുട്ബോൾ കുഞ്ഞു കളിയാ? എടാ ഇവിടെ ഇന്ന് മൂന്നാമത് ഇരിക്കാനായിട്ട് ഒരാളില്ല, അതിനെ കുറിച്ച് ടെൻഷൻ അടിച്ചിരിക്കാ ഞങ്ങള്. ഞാൻ വേറൊരു ടെൻഷനിലിരിക്കുകയാണ്. എന്നത്? ഇത്തവണയോ എനിക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ കയറാൻ പറ്റിയില്ല, അടുത്ത പ്രാവശ്യമെങ്കിലും ഞാൻ കയറിയിരിക്കും. എടാ നിന്റെ ഒരു കളിയുടെ ഒരു രീതി വെച്ചിട്ട് എനിക്ക് വന്ന് അടുത്ത പ്രാവശ്യം അവർ നിന്നെ ഫോർവേഡ് കളിക്കാൻ വിളിക്കും. ഞാൻ വേറൊരു കാര്യം പറയാം, ഒന്നുമില്ല നിന്നോടല്ല, ഇവന്റെ ഈ സംഭവം കണ്ടിട്ട് ഇവനും എല്ലാരും കൂടി അറിഞ്ഞോണ്ട് ഒരു പ്ലാനിങ് ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഗസ്റ്റേ ഏതോ ക്രിക്കറ്റ് കളിക്കാരനാണെന്നു. ആ ബോള് കണ്ടവന്റെ കയ്യില്. എടാ അത് ഫുട്ബോൾ ആണ് കിഴങ്ങ. ഫുട്ബോൾ കളിക്കാരൻ. അപ്പൊ ഏതോ ഫുട്ബോളിൽ നിന്നുള്ള ആളാണ് വരുന്നത്. നീ മറ്റേ ഒന്നുകൂടെ കറക്കി വെച്ചിട്ട് അങ്ങനെയാണ് കളി. ഞങ്ങൾ എന്തിനാ ഈ ബൊക്കെ മാലയൊക്കെ നിങ്ങൾക്ക് ഇടുന്നത്? ഒരു ഒരു മജിസ്ട്രേറ്റ് ആയിട്ട് വരുന്ന ഒരാളെ സ്വീകരിക്കണ്ടേ? മജിസ്ട്രേറ്റ് അല്ല, സബ് ജഡ്ജ്. അല്ല പിന്നെ ജഡ്ജ് ജഡ്ജായിട്ട് വരുന്നവരെ സ്വീകരിക്കണ്ടേ? മഞ്ജു പറഞ്ഞായിരുന്നു എന്നെ പറഞ്ഞു വിട്ടതല്ലേ ഇങ്ങോട്ട്. ഞങ്ങളുടെ കൂടെ അവിടെ നടക്കിരിക്കാനായിട്ട് പറഞ്ഞു വിട്ടാണ്? അതെ പറഞ്ഞു വിട്ടു. എത്ര തവണയായിട്ട് പറയുന്നു. അല്ല അതില് ഈ അങ്ങനെ പറഞ്ഞു വിട്ടതിനകത്ത് ഈ എന്റെ പൊന്നു ജയഞ്ചേട്ടാ, ഇതൊന്നും നടക്കല്ല. ഇപ്പൊ മഞ്ജു പറഞ്ഞു വിട്ടതാണെന്നല്ലേ പറഞ്ഞത്? നമുക്കങ്ങോട്ട് വിശ്വസിക്കണ്ട, വന്ന സ്ഥിതിക്ക് നമുക്ക് അങ്ങോട്ട് ഇരുന്ന് തുടങ്ങാം. അതാ നല്ലത്. എന്തായാലും ഒരു കാര്യം ചോദിക്കട്ടെ, ഈ മാലയും പൊക്കെയും കൊണ്ട് വന്നില്ലേ, എന്തായാലും ഞങ്ങൾക്ക് കിട്ടും. അതെ അല്ലല്ലോ നമ്മുടെ സൗഹൃദം വന്നിരിക്കാം. ഹലോ 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 ഹലോ, അത് ഓൺ ചെയ്യണം. ഹലോ, ഇത് അമ്പലപ്പറമ്പല്ല, അമ്പലപ്പറമ്പല്ല. അവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി, അത് കേട്ടോളൂ. സാബുവേ, എനിക്ക് തോന്നുന്നത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റും, കാര്യം മഞ്ജു ഇങ്ങനെ ഒരാളെ പറഞ്ഞ് വിടിയല്ല, അതും കഴിഞ്ഞ് സ്വന്തമായിട്ട് കാശ് മുടക്കി പൊക്കെ മലയൊക്കെ വാങ്ങിച്ചോണ്ട്. അപ്പൊ നിങ്ങൾക്ക് വിശ്വാസം ഇല്ല മഞ്ജു എന്നെ പറഞ്ഞു വിട്ടാണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ല? വിശ്വസിച്ചേനെ, പക്ഷെ നിങ്ങൾ ഈ സ്വന്തമായിട്ട് ഇത് വാങ്ങിച്ചോണ്ട് വന്നതിലാണ് ഒരു വിശ്വാസക്കുറവ്. അല്ല അതെ, കാശ് ചെലവ് ആയാലും ഒരു സ്വീകരണം കൊഴുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ കൊണ്ടുവന്നത്. തെളിവ് വേണോ? തെളിവ് വേണോ? ഇനി ഉണ്ടോ തെളിവ്? ആ എന്നെ പറഞ്ഞു വിട്ടതിന്റെ തെളിവുണ്ട്, സാധനമുണ്ട്. കത്ത് തന്നു വിട്ടിട്ടുണ്ട്. മഞ്ജു റെക്കമെൻഡേഷൻ ലെറ്റർ. ഓ സാബു വായിരടാ, അതറിയണമല്ലോ. ഇതിന്റെ മുകളില് നസീർക്ക ഒരു ഓമുണ്ട്, ഒരു കുരിശുണ്ട്, ഒരു ചന്ദ്രക്കലയും നക്ഷത്രം. പ്രേക്ഷകര് കാണണം. മതസൗഹാർദ്ദം. മഞ്ജു ചേച്ചി എഴുതിയ ലെറ്റർ വായിക്കേ. പ്രിയപ്പെട്ട സാബുവും നസീർക്കയും അറിയുന്നതിന്, ഈ കത്തുമായി വരുന്നത് എനിക്കറിയാവുന്ന ഒരു പയ്യനാണ്. ഒരു കാരണവശാലും ഒരുപാട് സംസാരിപ്പിക്കരുത്, കൈവിട്ട കേസാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം,
കത്ത് പതുക്കെ വായിക്കാവുള്ളൂ, പുള്ളി കേൾക്കും. അയ്യോ, അത് അവസാനം തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ. കത്ത് വായിട്ട് വന്നയാളും കത്ത് എഴുതിയാളും രണ്ടും മന്ദിപ്പുകളാണ്. ഇപ്പൊ ഏകദേശം മനസ്സിലായി. ഏതായാലും വന്ന സ്ഥിതിക്ക് അവിടെ ഇരിക്കട്ടെ, ഇന്നിവിടെ ഇരി, കുഴപ്പമില്ല, സന്തോഷമായിട്ട് ഇരുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു തന്നു. പ്രപഞ്ചത്തിലെ എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഒരു ചിരി ഇരിച്ചിരി ബമ്പർ ചിരി കോപ്പ് ഹോട്ട് ബൈ Q7 ഡിന്നർ മെർസലീസ് ഐസ്ക്രീം ആൻഡ് ഹേ കെയർ പാർട്ണർ ആയു കെയർ ബ്രിങ്ക്രാജ് അർക്ക അവതരിപ്പിക്കുന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. നന്നായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാലേ, മോനെ കേരള ബ്ലാസ്റ്റേഴ്സിലൊക്കെ കളിക്കണമെന്നുണ്ടോ? പിന്നെ അടുത്ത വർഷം കളിക്കണമെന്നുണ്ടോ? ഞാൻ റെഡിയാക്കി തരാം, ഞാൻ റെഡിയാക്കി തരാം. എനിക്ക് ആളുണ്ടോ അവിടെ? എനിക്ക് ആളുണ്ട്, അത്യാവശ്യം കളി അറിഞ്ഞാ മതി. ഇനി നസീർക്ക നോക്കിയോ, ഇനി അങ്ങോട്ട് ഇവൻ ഇവിടെ കിടന്ന് അങ്ങ് ഒരുപ്പീരായിരിക്കും. നമ്മൾ രണ്ടും പാഴാണേ. മുത്തല്ലേ, ഒരു സന്തോഷ് ട്രോഫി വാങ്ങിച്ചേരും വേണ്ടി വന്നാൽ. വേൾഡ് ബ്ലാസ്റ്റേഴ്സ് വാങ്ങിച്ചേരും ഞാൻ. നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ കൊണ്ടുവരാം. കണ്ടസ്റ്റന്റ്സ് കം ഓൺ. അയ്യോ, ഇത് ജസ്റ്റ് ടെസ്റ്റ് ആയിരുന്നു. കുഴപ്പമില്ല, ഞാൻ അതൊക്കെ റെക്കമെൻഡ് ചെയ്ത് വിട്ടണം. ഒരു ചിരി ഇരിച്ചിരി ബമ്പർ ചിരി ഫുട്ബോൾ എന്റെ കയ്യിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് ആവേശം കൂടുതലാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഇതേ ആവേശത്തോടെ തന്നെ നമുക്ക് കുറച്ച് ആവേശം നമ്മുടെ കണ്ടസ്റ്റന്റ്സിനെ വിളിക്കാം. കണ്ടസ്റ്റന്റ്സ് പ്ലീസ് കം ഇങ്ങോട്ടോ. എന്താ സംഭവം? എന്താ ഹലോ ഹലോ, എന്താ സംഭവം അവിടെ? എന്താ ഇങ്ങനെ കാണിച്ചു? അല്ല, ഇവിടെ ആരെ കണ്ടാലും അങ്ങനെ. ഞാൻ അങ്ങോട്ട് വന്നോട്ടെ അങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിച്ചല്ലേ. ഇങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിച്ചാണോ? നല്ല എക്സ്പ്രഷൻ, എനിക്ക് ഇഷ്ടമായി. അയ്യോ, നിങ്ങൾ രണ്ടൊരു ഫ്ലോറിൽ ആദ്യമായിട്ടാണോ? ഞാൻ ആദ്യമായിട്ടാണ് ബ്രോ. അറിയൂലേ, ഓർത്ത് നോക്കിയേ. നിങ്ങൾ എന്റെ അടുക്കെ പറഞ്ഞ പാർട്ടി ആഫീസിൽ വന്ന് പാചകം ചെയ്യും, പാർട്ടി വിളിച്ചാൽ പാചകം ചെയ്യണം. രാവിലെ മുതൽ ഒരു കുപ്പി എണ്ണ ഈ ഊഞ്ഞാലെ വെച്ച് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സാബുണ്ണ നല്ലോണം ആട്ടി വിട്ടതായിരുന്നു. നാട്ടിയാറ് ഞങ്ങളൊന്ന് പേര് മാറി പുതിയ ആള് കേട്ടോ വന്നല്ലേ. ഇപ്രാവശ്യം ആട്ടരുത് കേട്ടോ. ഇല്ല, ഓക്കെ. നല്ല ഐറ്റങ്ങൾ ഇറക്കുക, അടിച്ചു പൊളിച്ചിട്ട് തിരിച്ചു വരും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അടി ഹൈഫൈ. സാബുണ്ണ ആട്ടിയ വെളിച്ചെണ്ണ. അതിത് ഇതല്ലേ ബ്രിജേഷ്? എത്ര വർഷമായിട്ടുള്ള ആർട്ടിസ്റ്റ് ആണെന്നറിയോ? ഒരുപാട് വർഷമായിട്ട് വളരെ സീനിയർ ആർട്ടിസ്റ്റാണ്. ഹരിശ്രീ അശോകന്റെ ഹരിശ്രീ അശോകന്റെ ഡ്യൂപ്പ് ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ല. അത് അങ്ങനെ തന്നെ ഇരിക്കുന്നത്. എങ്ങനെയുണ്ട് ഇപ്പൊ പ്രോഗ്രാം എല്ലാം തുടങ്ങിയ ബ്രിജേഷ് ചേട്ടാ? കൊറോണ ഒന്നും ഇപ്പൊ ഇങ്ങനെ രണ്ടു വർഷമാകത്തിരുന്നു. അന്നേരമില്ല, ഇപ്പൊ ഒന്നുമില്ല. പിന്നെ ഇപ്പൊ ഒന്നും തുടങ്ങിവെച്ചിട്ടില്ല. ഇനി അടുത്ത ഓണം പോലെ സീസണാ നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്താ ഇങ്ങോട്ട് വരാനിട്ട് ഇത്രയും ലേറ്റ് ആയത്? കൊറോണ സമയത്തൊക്കെ എനിക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ വീട്ടിലെ പ്രശ്നങ്ങളും കാരണം ഈ ഇലക്ട്രിക്കൽ വയറിങ്ങിന്റെ പണിയും കാര്യങ്ങളൊക്കെ തുടക്കി. അപ്പൊ അത് ഉത്തരവാദിത്തപ്പെട്ട പണിയാണ്. നമ്മളൊരു വർക്ക് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ചെയ്ത് തീർത്ത് കൊടുക്കും. പിന്നെ എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. അപ്പം അങ്ങനെയാണ് നമുക്ക് തുടങ്ങാം. അപ്പൊ തുടങ്ങാമല്ലോ. ബ്രിജേഷിന് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, കൂട്ടുപ്രതി എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ആ പറഞ്ഞു പറഞ്ഞു. ടൈം കൊടുക്കുക ഞാൻ ചേട്ടാ. യുവർ ടൈം സ്റ്റാർട്സ് നൗ. ഓക്കെ. ദൈവമേ, ദൈവം തന്ന് ഞങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച് ഞങ്ങൾ അഞ്ച് കുഞ്ഞുങ്ങളെയും പേരിടൽ കഴിഞ്ഞ് ഇന്ന് ഞങ്ങൾ ആറാമത്തെ കൊച്ചിന്റെ 28 കെട്ടാണ്. മടിച്ചു നിൽക്കാതെ, അറച്ചു നിൽക്കാതെ, ശങ്കിച്ചു നിൽക്കാതെ കടന്നു വരൂ. ഇതെന്നാടി നമ്മുടെ കൊച്ചിന്റെ 28 കെട്ടാ? അതാ ലോട്ടറി കച്ചവടാ. അയ്യോ, ഞാനൊരു ഓളത്തി പറഞ്ഞതല്ലേ. ഓളത്തി പറയാനായിട്ട് നീ ആരാ കാരിച്ചുണ്ട്? ഓ, ആറാമത്തെ കൊച്ചിനെങ്കിലും ഭാഗ്യം ഉണ്ടാവുന്ന കരുതിയാ. ഇതൊരു മാതിരി കണ്ണും കുള്ളിയല മൂക്കും ചപ്പി കണങ്ങി ഉണങ്ങി ഒരു നത്തിനെ പോലെ ഒരു സ്വാദനം. കൊച്ചിനെ കുറിച്ചല്ല, കൊച്ചിന്റെ അച്ഛനെ കുറിച്ച് കൊച്ചിന്റെ അടുക്കെ പറഞ്ഞു കൊടുത്തതാ. എന്റെ ഇളയ കൊച്ചിനെ കുടിനിർത്താൻ തന്നിട്ട് കൊച്ചെന്ത്? അതിനെ ഞാൻ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി. എന്തിനി കുടിനിർത്താനായിട്ട്? 1.5 വയസ്സുള്ള കൊച്ചിന്റെ പാല് കൂടി നിർത്താൻ ഡി അഡിക്ഷൻ സെന്റർ. എന്റെ മനുഷ്യ കുടിയെന്നും കുടി തന്നെയാണ്, മനസ്സിലായ? കൊച്ചിന് തൊട്ട് കൊടുക്കാനുള്ള തേനും വേമ്പും കൊണ്ടുവന്ന. എടി, ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്തിനാണ് തേനും വേമ്പും? അവർക്ക് വേണ്ടത് അൽഫാമും ഗുൽഫാമും അല്ലേ? എന്നാ പിടിക്ക്. അല്ലല്ലേ, ഇവിടെ ആരും വിളിച്ചില്ലേ? ഇവിടെ എല്ലാരും വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ കൂടെ ആരുമില്ലേ? എല്ലാവരും ഒരു ഘോഷയാത്രയായിട്ട് കിട്ടു. ആരൊക്കെ വന്നാലും ശരി, നിങ്ങളുടെ പെങ്ങളെ ഞാൻ ഇവിടെ കയറ്റിയല്ലേ. അവളെന്നെ ചെയ്തിരി നിനക്കിട്ട്. 5-ാമത്തെ കൊച്ചിന്റെ പേരിടലിന് കൊച്ചിനൊന്ന് ഒരുക്കി കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അവള് ടെറസിന്റെ മൊക്കത്തിൽ കൊണ്ട് ഉണക്കി കൊണ്ടുവന്ന് എന്റെ കണ്ണെന്ന് കിട്ടിയിരുന്നെങ്കിൽ
കായിട്ട് കറി വെച്ചല്ലോ നിങ്ങളുടെ പെങ്ങള്. അങ്ങനെയാണെങ്കിൽ നിന്റെ അച്ഛനെ ഞാൻ തല്ലു. അച്ഛൻ നിങ്ങൾക്ക് എന്നെ അടുത്ത് ഇത് കണ്ട നല്ല പുഞ്ചപ്പാടം പോലെ വിളഞ്ഞിരുന്ന മുടിയാണ്. ഒറ്റ രാത്രി കൊണ്ടല്ലേ മൊത്തം പറിച്ചു മാറ്റിയത്. പശുവിനെ വളർത്തൽ അച്ഛന്റെ കൂടെ പോയി കിടന്ന പിന്നെ പുല്ല് പറിക്കുന്ന സ്വപ്നം കണ്ടു കാണും. കൊച്ചിന് കെട്ടാനുള്ള അരഞ്ഞാണം. ഇത് മുരിങ്ങക്കോലിന് കെട്ടാനുള്ള അരിഞ്ഞാണം കൊണ്ടുവരാനാണോ പറഞ്ഞത്? കൊച്ചിന് കെട്ടാനുള്ളത് കൊണ്ടുപോകും. എടി അത് ചെറുതാണെന്നേ ഉള്ളു, തങ്കത്തിന്റെതാണ്. തങ്കത്തിന്റെ ആണെങ്കിൽ ഫേസ്ബുക്ക് ഇട്ട് എല്ലാരെയും കാണിച്ചിട്ട് കെട്ടിയാ പോരെ. അത് വേണ്ട, തങ്കം അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തന്നെ കൊടുക്കേണ്ടി വരും. ഞാൻ അവിടുന്ന് കടം മേടിച്ചതാണ്. വെറ്റിൽ കൊണ്ടുവരാനായിട്ട് ഇവിടെ റോഡ് പണി നടക്കണം. അല്ല, കൊച്ചിന്റെ ചെവി പൊത്തി പേര് വിളിക്കാൻ വെറ്റിലെ കൊണ്ടുവന്നിട്ടുണ്ടാ. അപ്പൊ പുരാണത്തിലെ രാവണന്റെ അമ്മനെ സംബന്ധിക്കണല്ലോ. എത്ര വെറ്റിലെ മേടിച്ച് കാണും, എങ്ങനെ പൊത്തിക്കാണും. അയ്യോ, അതൊന്നും പറഞ്ഞിരിക്കാതെ നിങ്ങൾ ഇവിടെ നിന്ന് ചടങ്ങ് നടത്താൻ നോക്കും. മുഹൂർത്തായി എടി, എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. ഇത് കണ്ട വയറ്, ഗ്യാസ്, ഗ്യാസ് ട്രബിൾ, കൊളസ്ട്രോള്. നിങ്ങളുടെ വയറ് വീർത്തപ്പം ഗ്യാസ്, ഗ്യാസ് ട്രബിൾ, കൊളസ്ട്രോള്. എന്റെ വയറൊന്ന് വീർത്തപ്പം ഞാൻ മൂന്നാല് പേര് പറഞ്ഞതിന് ഇവിടെ എന്തൊക്കെയായിരുന്നു പുകിലി. നീ പറഞ്ഞത് അനി, സുനി, ബാബു. എന്നാലും നിങ്ങൾക്ക് എന്നെ നറുക്ക് വീണില്ലേ. കേരള സംസ്ഥാന ഭാഗ്യ കുറി എത്ര പേരെടുക്കുന്നു, അതിൽ ഒരാൾക്കല്ലേ നറുക്ക് വീടാറുള്ളൂ. എന്നിട്ടും എനിക്ക് സംശയമുണ്ട്, കൊച്ചിന് താടിയില്ല. അല്ലേ, താടി മ്യൂസിയം വെച്ച് ക്രിസ്മസ് അപ്പുവിന്റെ കുഞ്ഞല്ല, നിങ്ങളുടെ കുഞ്ഞാണ്. നിങ്ങൾ ഇവിടെ ഇരുന്ന് കൊച്ചിനെ എടുത്ത് അരിയും പാത്രത്തിൽ വെച്ച് മൂത്രം ഒഴിച്ച് ചവ്വായിട്ട് ചടങ്ങ് നടത്താൻ നോക്കി. അതൊക്കെ ദോഷമാണ് കേട്ടോ, എന്നാലും നീ പറഞ്ഞതല്ലേ. എന്നാലും അത് എങ്ങോട്ട് പോകണം? മുണ്ടും മുടക്കി കുത്തി അരിയും പാത്രത്തിൽ മൂത്രം ഒഴിക്കുക. എന്റെ മനുഷ്യ ഈ കൊച്ചിനെടുത്ത് അരിയും പാത്രത്തിൽ നിർത്തിയിട്ട് നൂല് കെട്ടുമ്പോ കൊച്ചൊന്നോ രണ്ടോ തുള്ളി മൂത്രം ഒഴിക്കുക, അത് ശുഭമാണെന്നാണ് പറഞ്ഞത്. നിങ്ങൾ അവിടെ നിന്ന് വെറ്റിലെടുത്ത് ജൈവ എത്താൻ നോക്കിയേ. അത് ശരി, ഒരു ജൈവ ഒത്തി പേര് വിളിക്കണം. ഒരു ജൈവ ഒത്തിലി ഞാൻ പേര് വിളിക്കാൻ പോവുകയാണ്. പേര് വിളിക്കാൻ പോവുകയാണ്. വിളിച്ചോ. ഹലോ, ഹലോ അളിയ, എന്നാ സാധനം എടുക്കണ്ടേ? ഡാഡി വിൽസൺ. അയ്യോ, ഇംഗ്ലീഷ് രാജാക്കന്മാരുടെ പേരാണോ എന്റെ കുഞ്ഞിനിടുന്നത്? എടി ഇതല്ല, ഇത് അളിയൻ ബീവറേ എന്ന് വിളിച്ചു വെച്ചാണ്. ഇത് ഏത് ബ്രാൻഡ് വേണോ? നിങ്ങൾക്ക് റമ്മിന്റെ റിമ്മിന്റെ പേരില്ലാണ്ട് നല്ല പേരുണ്ടെങ്കിൽ ഇട്ടാ മതി. എന്റെ അച്ഛൻ ഭയങ്കര ഒരു തറവാടിയായിരുന്നു. പുള്ളി പറഞ്ഞു തന്നൊരു പേരുണ്ട്, ഞാൻ ഇട്ടെ. അതൊരു ശങ്കരമംഗലം വിനയചന്ദ്രൻ. ആനക്കരുടെ പേരുമായിട്ട് വന്നിരിക്കുന്ന ആറ് പിള്ളേരുടെ തന്ത. ഞാനൊരു പേര് പറഞ്ഞുതരാം, അതിടാൻ പറ്റുവാ. എങ്കിൽ നീ പറ. മൃണാളന വല്ലോലന കുമാരൻ. മൃണാളന വല്ലോലന കുമാരൻ. വെറ്റിലെ പിടി, ഒന്നാം ക്ലാസ്സിൽ നീ കൊണ്ടുവച്ച് എടുത്തോണം, അവിടുത്തെ ഫാറം പൂരിപ്പിച്ചു കൊടുക്കണം. ആ ഫാറം പൂരിപ്പിക്കുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ഒരു കൊച്ചിനെടുത്ത് നമ്മളെ അഞ്ചു പിള്ളേർക്കും പേരിട്ട് നിങ്ങളുടെ അമ്മാവനല്ലേ? അതെ. അമ്മാവൻ വിളി, അമ്മാവൻ വരട്ടെ. എടി അമ്മാവൻ വരത്തില്ല. അമ്മാവനെന്ത്? അമ്മാവൻ ഭ്രാന്താശുപത്രിയിലാ. അമ്മാവൻ അമ്മാവന്റെ പേര് പറഞ്ഞു പോയിട്ട് അതിന്റെ ചികിത്സയിലാ. എന്നാലും അമ്മാവൻ ഭ്രാന്താശുപത്രി വെച്ചൊരു പേര് പറഞ്ഞു തന്നു, അത് ഞാൻ എടുത്തേ. അതിട്ട് ചെമ്പരത്തി. ആ പേരും ചെവി വെച്ച് വന്ന വഴി പോക്കണം. അടുത്ത 28 ഞാൻ വിളിച്ചോളാം. ഓക്കെ. ചെമ്പരത്തി പൂവേ ചൊല്ലു ദേവന നീ കണ്ടോ. അനീഷേ, എന്തോ ഓക്കെ അല്ലേ? എല്ലാ എല്ലാം ഓക്കെ അല്ലേ? ഞാൻ ചേട്ടൻ വിട്ടിരിക്കും. കുറെ തമാശകളുണ്ടായിരുന്നു, ചിരിക്കാനുള്ള കുറെ മുഹൂർത്തങ്ങളുണ്ടായിരുന്നു, രസമുണ്ടായിരുന്നു. എസ്കേപ്പ് ആണ്. അനീഷ ടെൻഷൻ അടിക്കുക, ആ മോൻ കാണുമ്പോ എനിക്ക് ടെൻഷനാണ്. അല്ല, ഒന്ന് രണ്ടെണ്ണം ഉണ്ടായിരുന്നു, അത് ബ്രിജേഷ് ഏറ്റെടുത്തു. അതുകൊണ്ട് പിന്നെ അനീഷിന് പേടിക്കണം, അനീഷ് സേഫാ. കുറച്ചുകൂടി ഒക്കെ കോമഡി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ 2 വന്നടിച്ച് ഗോൾഡുമായിട്ട് ആൾക്കാർ പോകുന്നുണ്ട്. അപ്പൊ ഞാന് അങ്ങയുടെ പ്രോഗ്രാംസ് ഒക്കെ നേരത്തെ കണ്ടിട്ടുള്ളൂ. ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, വളരെ സത്യസന്ധമായിട്ട് പറയാണ്. നിങ്ങളുടെ ടൈമിങ്ങും കാര്യങ്ങളും ഒക്കെ വളരെ മനോഹരമായിരുന്നു. കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ബമ്പർ അടിച്ച് ഇവിടുന്ന് 50,000 പോകേണ്ടി വരുമായിരുന്നു. തിരിഞ്ഞു നോക്കാം. രണ്ട് ചിരികൾ, 15,000 സമ്മാനം. അപ്പം ബ്രിജീഷ്, എന്തോ അപ്പം ഹരിശ്രീ അശോകന്റെ അദ്ദേഹത്തെ അനുകരിച്ചുകൊണ്ടുള്ള വേഷങ്ങൾ ചെയ്ത് ഞാൻ എനിക്ക് നേരത്തെ കണ്ടിട്ടുള്ള, അപ്പൊ അതൊന്ന് അനുകരിക്കാവോ? അശോകൻ ചേട്ടൻ പഞ്ചാബി ഹൗസിലെ ഡയലോഗും വേറെ ഒന്ന് രണ്ട് സിനിമയിലെ കൂടെ മിക്സ് ചെയ്തുകൊണ്ടൊരു സാധനം ഞാൻ പറയാം. തിന്നാറില്ല ഞാൻ, ചോറാണ് കഴിക്കാറില്ലത്, അതുകൊണ്ടാണ് പേടി കാന കാനാന്ന് പറഞ്ഞപ്പോ ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു. ഇപ്പൊ നല്ല വിശപ്പ്, ഇത്തിരി ചോറ് തരുവ. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, കൃഷ്ണന്റെ വേഷം കെട്ടിക്കഴിഞ്ഞാൽ എന്റെ പുറകെ പെൺപിള്ളേരെ കോഷ. എന്നാ ഞാൻ അങ്ങോട്ട് ചോറ് ചോറ് ചോറ്. അടിപൊളി അടിപൊളി. ആ ഇവന ആ മോഡലേഷൻ വരെ ഇങ്ങനെ പിടിച്ചു പോകുന്നു, അടിപൊളിയായിരുന്നു. കിടില കുഞ്ഞാവ കിടന്നുറങ്ങുന്നേ. അപ്പം രണ്ടുപേര് ചിരിച്ചു, 15,000 സമ്മാനം. ഓക്കെ, രണ്ടുപേരും പിടിച്ചു. ഓക്കെ, ഇനിയുള്ള ഒരു ഗിഫ്റ്റാണ് ആയു കെയർ ബ്രിങ്കരാജാർക്കം നിർമ്മിക്കുന്ന ഒരു ഗിഫ്റ്റ്. അപ്പുറത്തെ പ്രാവശ്യം വരിക, ബമ്പർ അടിക്കുക, പോവുക. ഓക്കെ.
ഓ മച്ചാൻ എന്തായാലും പൊളിച്ച് രണ്ടുപേരുടെ പെർഫോമൻസ്. അടുത്ത പ്രാവശ്യം ഒരു ബമ്പ് അടിക്കും, എനിക്ക് ഉറപ്പാണ്. ഓക്കെ ഓക്കെ പോയിട്ടോ, ബൈ 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 ബൈ. ആ ശരി ശരി ശരി. ജയൻ ചേട്ടാ, ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം ചോദിക്കുക. ജയൻ ചേട്ടന് ഈ കേരള ബ്ലാസ്റ്റേഴ്സിലെ ഫുൾ ടീമുകളെ അറിയോ? കംപ്ലീറ്റ് ടീമിനെ അറിയോ? കംപ്ലീറ്റ് ടീം ആദ്യം മുതൽ പഴയകാലം. അല്ല, ഫുട്ബോളുമായിട്ടൊക്കെ അത്രക്കൊരു അഭേദ്യമായ ബന്ധം ജയൻ ചേട്ടനുണ്ട്. പിന്നെ ആദ്യകാലം മുതൽ ആണോ? ഈ ആദ്യകാലങ്ങളിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇന്ന് കാണുന്ന ഫുട്ബോൾ അല്ല, അന്ന് ചതുരബാള ഇങ്ങനെ ചതുരബാള ചതുരത്തിലുള്ള ബാളായിരുന്നു. ബോള് ചതുരബാള അത്. പിന്നെ ഈ തട്ടുമ്പഴി പിള്ളേരുടെ കാല് മുറി, അങ്ങനെ പിന്നെ ഞാനൂടെ പറഞ്ഞ് അവനെ ഉരുത്തിയെടുത്തു. ഫിഫയായിട്ട് പറഞ്ഞ് പിന്നെ അവര് ഒരു കോംപ്ലിക്കേഷൻ ആയി. പിന്നെ അത് ഉരുട്ടി. ഒരുപാട് പോരാടേണ്ടി വന്നതാണല്ലോ ഫിഫയുടെ ചില പ്രസിഡന്റും ഒക്കെ ആയിട്ട് അല്ലേ. പിന്നെ എല്ലാരെ അറിഞ്ഞൂടെ, എല്ലാവരെയും വളർത്തിയെടുത്ത ഞാനാ. പക്ഷെ അതിന്റെ നന്ദിയൊന്നും എനിക്ക് വേണ്ട. ഇപ്പൊ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ആ ഗോളടിച്ച ആ പയ്യൻ ഉണ്ടല്ലോ, രാഹുല് രാഹുല് പിന്നെ ഫൈനൽ ഗോളടിച്ച പയ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പയ്യനെ ഒക്കെ വളർത്തി വിട്ടത് ഞാനാ. കൊച്ചിലോട്ടെ കൊച്ചിലോട്ടെ. അതായത് കരുനാപ്പള്ളി എന്റെ വീടിന്റെ തെക്ക് വെച്ച ഒരു ഗ്രൗണ്ട് ഉണ്ടല്ലോ, രാഹുലിന്റെ വീട് തൃശ്ശൂരാന്ന്. ശരിക്കും ആണ്. അതായത് അയാളുടെ വീട്, പയ്യന്റെ വീട് തൃശ്ശൂരാണ്. പക്ഷെ ഒരു ബന്ധുവീട് കരുനാപ്പള്ളി ഉണ്ട്. കരുനാപ്പള്ളി ഉണ്ട്, എന്റെ വീടിന്റെ തെക്കുവശം താമസിക്കുന്നവരാ. അവിടെ വന്ന് ഇങ്ങനെ ഫുട്ബോൾ തട്ടി കളിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ പരിചയപ്പെടുത്തി. പിന്നെ അത് ഇങ്ങനെ അറിഞ്ഞുകൂടെ, രാഹുൽ കമ്പനിയാണ്, ഞാൻ അവനെ വിളിക്കാം. കുഞ്ഞുനാളിലെ ഓർമ്മകളൊക്കെ അപ്പൊ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമല്ലോ. അതെ അതെ, അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്. അതായത് ആ ഗോളടിച്ച സമയമില്ലേ, ആ സമയത്ത് ഇങ്ങനെ കളിച്ചു വന്ന കൂട്ടത്തിൽ ഞാൻ ദാ ഇരുന്ന് കാണിച്ചു. എവിടെ നിന്നുണ്ട്? വീട്ടിൽ ഇരുന്നുണ്ട്. വീട്ടിലിരുന്നുണ്ട് ഫൈനലില് ഗോൾ അടിക്കാൻ ഇങ്ങനെ കാണിച്ച. അല്ല, ഇപ്പൊ പുതിയ ടെക്നോളജി ഒക്കെ ഉണ്ടല്ലോ സാബു. നമ്മളിപ്പോ വീട്ടിൽ ഇരുന്നാലോണ്ട് അമേരിക്കയിലെ കാര്യങ്ങൾ കാണുന്നില്ലേ, ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ എന്തെല്ലാം ഇന്റർവ്യൂ നടത്തുന്നില്ലേ. അതുപോലെ ഞാൻ ഇങ്ങനെ പുള്ളി ഇങ്ങനെ ഇങ്ങനെ തട്ടി 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 ഇങ്ങനെ പോയപ്പോ ഞാൻ ഇങ്ങനെ തട്ടി 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 പോയപ്പം എനിക്ക് തോന്നി ഒരു വശക്കേടായി, ഒരു പാസിംഗ് വേണം എന്ന് തോന്നിയപ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെ അടിച്ചു. എന്തോ എവിടെയോ അയ്യോ മൈ ബോയ്, പൊട്ടിത്തെറിപ്പിക്കണം ഒന്നുകൂടി. അതാണ്. എന്തുകൊണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. എത്രാമത്തെ പെർഫോമൻസ് ഇപ്പൊ നമ്മുടെ ഫ്ലോറിൽ? എന്റെ ഇപ്പൊ അഞ്ചാമത്തെ. എത്ര ബമ്പർ ഉണ്ട്? അതിലൊരു ബമ്പർ 2-15, പിന്നെ ഒരു 5000. ഓക്കെ സെറ്റ്. അപ്പൊ ഇന്ന് റെഡി ആയിട്ടാണോ വന്നിരിക്കുന്നത്? ഇന്ന് ഏകദേശം റെഡിയാണ്. നമ്മളോട് മനസ്സിച്ചില്ല, പകരം നമുക്ക് ജയൻ ചേട്ടനാണ്. ജയൻ ചേട്ടനെ ചിരിപ്പിക്കോ? ചിരിപ്പിക്കണം. സാബുണ് നസീർക്ക് പിന്നെ നമുക്ക് അറിയാലോ. അതെ അതെ. ബോൾ കറക്കാൻ അറിയാമോ? ബോള് കറക്കാൻ ഇങ്ങനെ വേണ്ട വേണ്ട. ഓക്കെ, ഒരു റിക്വസ്റ്റ് ഉണ്ട്. എന്റെ അനിയൻ ദക്ഷും പിന്നെ അനിയത്തി ശ്രീലക്ഷ്മി എല്ലാ കസിൻസിനും ഒരു ഹായ്. ഓക്കെ, എല്ലാവർക്കും ഒരു ഹായ്. നീ പെർഫോം ചെയ്ത് ബമ്പർ അടിച്ചാലും നിന്നെ ഞാൻ ട്രൈ ആക്കാം. സാബോണ ജയഞ്ചേട്ടാ നസീർക്ക, ഓ കാണാപ്പടം പഠിച്ചിട്ട് വന്നേക്കു കേട്ടോ. അർജുന വിശേഷമൊക്കെ? സുഖമായിട്ടിരിക്കുന്നു നിക്ക, നന്നായി പോകുന്നു, കുഴപ്പമൊന്നുമില്ല. നന്നായി പോകുന്നു എന്ന് പറയുന്നത് നമ്മുടെ എപ്പിസോഡുകൾ കണ്ടതിന് ശേഷം ആണോ? അതെ, എപ്പിസോഡുകൾ കണ്ടതിന് ശേഷം എനിക്ക് ലൈവ് ഷോസ് ഒക്കെ ചെയ്യാൻ പറ്റി. ആണോ? നമ്മുടെ ഇവിടുന്ന് തന്നെ കണ്ടസ്റ്റൻസ് ജോൺ ചേട്ടൻ, മഹാദേവൻ, നമ്മുടെ ടീം. അതെ, നമ്മുടെ ടീമിന്റെ ഒപ്പം ലൈവ് ഷോസ് ചെയ്യാൻ പറ്റി. ഒരുപാട് നല്ല ഞങ്ങള് കോഴിക്കോട്, ട്രിവാൻഡ്രം, കൊച്ചി, എല്ലാത്തിലും ഉണ്ടായിരുന്നു. ഞാൻ കൊച്ചിയും കോഴിക്കോടും ആയിരുന്നു, ട്രിവാൻഡ്രം ഇല്ല. അപ്പൊ അത് നന്നായിട്ട് പ്രസന്റ് ചെയ്യുക, തീർച്ചയായിട്ടും. അതൊരു വലിയ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ ഞാൻ സമയം തരട്ടോ? തീർച്ചയായിട്ടും. നമസ്കാരം, എന്റെ പേര് അർജുൻ. എന്റെ വീടിനടുത്തുള്ള സുധാരൻ ചേട്ടൻ ഈ ഇടയ്ക്ക് മരിച്ചു. സുധാരൻ ചേട്ടൻ മരിച്ചെന്ന് അറിഞ്ഞപ്പോ തന്നെ എന്റെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു. എന്തായാലും മരണ വീട്ടിലേക്ക് പോണോ വഴിക്ക് ഞാൻ സുധാരൻ ചേട്ടന്റെ ഒരു പോസ്റ്റർ കണ്ടു. ഒരാൾ മരിച്ച അടിക്കുന്ന പോസ്റ്ററും സിനിമയുടെ സക്സസ് സെലിബ്രേഷൻ അടിക്കുന്ന പോസ്റ്ററും ഏകദേശം ഒരുപോലെ. ഇതിൽ സിനിമയുടെ പേരും സിനിമ എത്ര നാൾ ഓടിയെന്ന് വരെ അറിയാൻ പറ്റും. അതിലെ ആളുടെ പേരും ആൾ എത്ര നാൾ ഓടിയെന്നും അറിയാൻ പറ്റും. ഒരാൾ മരിച്ചെന്നറിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യണത് ആ വീട്ടിലെ ആളുടെ ആ മരിച്ച ആളുടെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. പക്ഷെ സുധാരൻ ചേട്ടൻ്റെ 67 വർഷത്തെ കരിയറിൽ ഇതുവരെ നല്ലൊരു ഫോട്ടോ ഇല്ലാത്തതുകൊണ്ട് പുള്ളിയുടെ ആധാർ കാർഡിലെ ഫോട്ടോ ആണ് ഫ്രെയിം ചെയ്ത് വെച്ചത്. ഞാൻ നോക്കുമ്പോൾ കുറേ പേര്
ഇതിനെ മുന്നിൽ വന്ന് ക്യാമറ പിടിച്ചു നിൽക്കുക. അവരത് ക്യു ആർ കോഡാന്ന് വിചാരിച്ച് സ്കാൻ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അതുവരെ കരയാതെ മസിലും പിടിച്ചിരുന്ന പല അമ്മാവന്മാരും ഈ ഫോട്ടോ കണ്ട് കരഞ്ഞു. സുധാരൻ ചേട്ടൻ്റെ ഭാര്യ പുള്ളിയുടെ ബോഡി കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടൻ, ഞാൻ ഇന്നലെ രാത്രിയും കൂടെ കണ്ടതേ ഉള്ളൂ. തൊട്ടപ്പുറത്തിരുന്ന ജാനകി ചേച്ചിയും ഇത് തന്നെ പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടൻ, ഞാൻ ഇന്നലെ രാത്രിയും കൂടെ കണ്ടതേ ഉള്ളൂ. സുധാരൻ ചേട്ടൻ്റെ ഭാര്യ ഒരു മെത്തേഡ് ആക്ടറായിരുന്നു, പെട്ടെന്ന് തന്നെ കരച്ചിൽ നിർത്തി. പക്ഷെ ജാനകി ചേച്ചി ഒരു നാച്ചുറൽ ആക്ടറായിരുന്നു, കരച്ചിൽ നിർത്തുന്നതിന് മുമ്പ് ഒരു ഡയലോഗും കൂടെ പറഞ്ഞു, പോയവരോ പോയി, ഇനിയിപ്പോൾ നമ്മളിവിടെ കിടന്ന് കരഞ്ഞാൽ പോയവർ തിരിച്ചു വരുമോ മോനെ എന്നും പറഞ്ഞ് അവർ നിർത്തിയത്. ഞാൻ നോക്കുമ്പോൾ 90 വയസ്സുള്ള ഒരു അമ്മമ്മ അവിടെ ഇരുന്ന് പറയുക, ഷോ ദൈവം അല്ലെങ്കിലും അങ്ങനെ നല്ല ആൾക്കാരെയൊക്കെ നേരത്തെ അങ്ങ് വിളിക്കുന്നു. സത്യം പറഞ്ഞ അമ്മമ്മയുടെ കോൺഫിഡൻസ് കണ്ടിട്ട് എനിക്കൊരു കൈ അടിക്കാൻ തോന്നി. ജീവിച്ചിരിക്കുമ്പോൾ ആൾക്കാർ നമ്മളെപ്പറ്റി നല്ലത് പറയും, പക്ഷെ മരിച്ചു കഴിയുമ്പോൾ ആൾക്കാർ നമ്മളെപ്പറ്റി നല്ലതേ പറയും. ഞാൻ നോക്കുമ്പോൾ കുറേ പേര് അവിടെ ഇരുന്ന് സുധാരൻ ചേട്ടൻ നല്ലൊരു മനുഷ്യനായിരുന്നു എന്നൊക്കെ. പാസ്പോർട്ട് വെരിഫിക്കേഷൻ എന്ന പോലീസുകാരൻ്റെ അടുത്ത് വരുത്തി പറഞ്ഞിരുന്നെങ്കിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ മാത്രമല്ല ഒരു പാസ്പോർട്ട് പുള്ളിയുടെ പേരിൽ നിന്ന് വീട്ടിലിരുന്നേനെ. നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചറിയാം, കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ വീടുകളിലും രണ്ട് ബാത്റൂം കാണും, ഒന്നകത്തും ഒന്ന് പുറത്തും. വീട്ടിലൊരു ചടങ്ങ് വരുമ്പോഴാണ് ഈ പുറത്തെ ബാത്റൂമിൻ്റെ യഥാർത്ഥ യൂസ് നമുക്കറിയാൻ പറ്റുന്നത്. കാരണം അപ്പോഴായിരിക്കും പലരും ഈ ബാത്റൂം ഒരു ബാർ റൂമാക്കി മാറ്റുന്നത്. ഞാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ഒരു ബാത്റൂമിൻ്റെ അകത്ത് നിന്ന് 6-7 പേര് ഒന്നിച്ചിറങ്ങി വരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി, സുധാകരൻ ചേട്ടനോട് ഏറ്റവും ആത്മാർത്ഥതയുള്ള ആൾക്കാരാണ് ഇവർ. കാരണം ഇവരിങ്ങനെ അടിച്ചാൽ അധികം വൈകാതെ തന്നെ കണ്ടുമുട്ടാം സെയിം കോസ്റ്റ്യൂമിൽ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഫോട്ടോഷൂട്ട് തുടങ്ങി. ജീവിച്ചിരിക്കുമ്പോൾ കൂടെ ഇരുന്നൊരു ഫോട്ടോ പോലും എടുക്കാത്ത മക്കള് പുള്ളി മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും 1.5 ലക്ഷം രൂപയുടെ ഫോട്ടോഷൂട്ടാണ് നടത്തിയത്. സേവ് ദ ഡെത്തിൻ്റെ ഫോട്ടോഷൂട്ട്. എന്തായാലും സുധാരൻ ചേട്ടൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. സുധാരൻ ചേട്ടൻ പുകയായപ്പോഴത്തേക്കും മക്കൾ അപ്പുറം ഇരുന്ന് വിൽപ്പത്രം വായന തുടങ്ങി. വിൽപ്പത്രം വായിച്ചപ്പോഴാണ് ശരിക്കും മക്കൾക്കൊരു സർപ്രൈസ് കിട്ടിയത്. കാരണം സുധാകരൻ ചേട്ടൻ പുള്ളിയുടെ പകുതി മുക്കാ സ്വത്തുക്കൾക്കും അവകാശം വച്ചത് ജാനകി ചേച്ചിക്കായിരുന്നു, നമ്മുടെ സ്വന്തം നാച്ചുറൽ ആക്ടർ ജാനകി സുധാകരന്. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, സുധാകരൻ ചേട്ടൻ ആളൊരു ചില്ലറക്കാരനല്ല. താങ്ക് യു. അർജുന് സാധാരണ സ്റ്റാൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഒഴുക്കോടെ ചെയ്തു പോവായിരുന്നു, ഇത് പുതിയ ഒരു പാറ്റേൺ ട്രൈ ചെയ്ത് നോക്കിയാണ്? ഞാൻ എപ്പോഴും ഒരു കഥ ബേസ് ചെയ്ത് ചെയ്യാനാണ് ശ്രമിക്കുക. ഇതിലെ കുറച്ച് ഫാക്ടും കൂടെ കൊണ്ടുവരാൻ നോക്കിയതാണ്. ഒരു പരീക്ഷണമായിരുന്നു. എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ ഈ പറയുന്നതിനകത്ത് ഭയങ്കര ഡിലേ വീഴുന്നു. അതെ, ഒന്നിൽ നിന്ന് ഒന്നിലേക്കുള്ള ട്രാൻസിഷൻ ഡിലേ. അത് നമുക്ക് പെട്ടെന്ന് തോന്നുന്നത് അത് ഓർത്തെടുക്കുവാണോ, ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ അങ്ങനെയൊക്കെ തോന്നി. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കണം, അങ്ങനെ ഉണ്ടായിരുന്നത്. ചിലപ്പോൾ സ്ക്രിപ്റ്റിന്റെ ബലമില്ലായ്മ ഉണ്ടായിരിക്കാം, അതെ വർക്ക്ഔട്ട് ആയില്ല. അത് അർജുന്റെ ഈ സ്റ്റാൻഡപ്പ് കോമഡിയിൽ ഇടയ്ക്ക് 1-2 ചിരി വന്ന സന്ദർഭങ്ങളുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഒന്നും ചിന്ത വേറെ കേൾവി ഒന്നും വേറെ ഒരിടത്തോട്ടും പോകാത്ത രൂപത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉള്ള ഒരു പെർഫോമൻസ് അത്രത്തോളം മോശമാന്നല്ല പറയുന്നത്, അത്രത്തോളം നമ്മളെ ആകർഷിക്കാനായിട്ട് പറ്റി. ഇതില് സ്ക്രിപ്റ്റില് അതിന് മാത്രം കണ്ടന്റ് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് അത് ഈ പറഞ്ഞ പോലെ ലാഗാണെന്നൊക്കെ വർക്ക്ഔട്ട് ആകുന്നത്. പക്ഷേ ഈ പാറ്റേൺ കളയണ്ട കേട്ടോ, അത് വിചാരിച്ചിട്ട് മാരക അടി അടിച്ചാലേ ആ പാറ്റേൺ ഹിറ്റ് ആവുള്ളൂ, ഇല്ലെങ്കിൽ പൊളിഞ്ഞു പോകും. അല്ല, എടുത്ത പരീക്ഷണം തെറ്റല്ല കേട്ടോ, ഇനിയും ട്രൈ ആവുന്നതാണ്. വീണ്ടും ഒരു 5000 കൂടെ അല്ലേ? 50 നീ പിടിച്ചത്? അതെ, എല്ലാരും 50 പിടിക്കുന്നത്. ചിലപ്പോ നമ്മൾ അങ്ങ് എത്താറില്ല. സുഹൃത്തുക്കളെ, നമുക്ക് അടുത്ത പെർഫോമൻസിലോട്ട് കിടക്കാം. പക്ഷെ അതിന് മുന്നേ ഒരു കാര്യം, രാഹുലിനെ ഞാൻ ഫോൺ വിളിച്ചു, പുള്ളി വരാന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മളിവിടെ ഒരു കലക്ക് കലക്ക് സാബു ഉണ്ടാ നസീർക്കേട്ട. കാരണം ഇന്ന് നമുക്ക് കേരളത്തിന് വേണ്ടി ഒരേ ഒരു ഗോൾ അടിച്ച ഫൈനലില് രാഹുൽ വരുന്നുണ്ട്. നീ പറഞ്ഞിട്ടില്ലല്ലോ ജയൻചേട്ടൻ ഇവിടെ ഉള്ള കാര്യം. കാർത്തിക് ഇന്ന് ഫുട്ബോൾ വേഷത്തിലേക്കാണോ ഇല്ല നിൽക്കുന്നത്? പ്രീമിയർ ലീഗ് കഴിഞ്ഞ പുള്ളി അറിഞ്ഞില്ല, ഈ ആരോ പുള്ളി ആകെ കൊണ്ട് കേറിയിരിക്കുകയാണ്. എന്താണ് രണ്ടുപേരും കൂടെ ഒരു ഡിസ്കഷൻ? ഞങ്ങൾ ഈ ഫുട്ബോൾ കൊണ്ട് ഇവിടെ ചാടുന്ന കണ്ടപ്പോ എന്താണ് പ്രശ്നം? ഞങ്ങൾക്കും അറിയണ്ടേ?
ചേട്ടാ ഫുട്ബോൾ നമ്മുടെ രക്തത്തിലുള്ള സാധനമല്ലേ, സംശയമുണ്ട്. ആ അപ്പൊ പിന്നെ ഫുട്ബോൾ എപ്പൊ കയ്യിലെടുത്താലും ആവേശമാണ്. ഇന്ന് ഡ്രസ് തന്നപ്പോ എനിക്ക് ഫുട്ബോളിന്റെ ആവേശം. ഞാൻ ഹെഡ് ചെയ്യാൻ വേണ്ടിട്ട് വന്നേ ചേട്ടാ, ഹെഡ് റെഡിയാണ് രണ്ടുപേരും പെർഫോം ചെയ്യാനായിട്ട്. നിങ്ങൾ വരുമ്പോ എനിക്ക് വല്ലാത്ത സന്തോഷമാണ്, കാരണം അടിപൊളി സാധനമായിരിക്കും. എന്തായാലും ഞാൻ കണ്ടെന്ന് വെക്കുന്നില്ല, പോവാ, അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ തിരിച്ചു. റെഡി അല്ല കേട്ടോ, പോയിട്ട് പോയോ. ഹായ്. ഹായ്, നമസ്കാരം. നമസ്കാരം. ഭയങ്കര ഹാപ്പിയിലാണല്ലേ. നിങ്ങളുടെ സ്കിറ്റുകളെല്ലാം ഭയങ്കര വെറൈറ്റി സ്കിറ്റുകളാണെന്ന് എല്ലാരും പറയുന്നുണ്ട്. അതങ്ങനെ തന്നെ എന്നെ കുറെ പേര് ആ പശുവിന്റെ സാധനം വെള്ളപ്പുള്ളി നടേശൻ വെള്ളപ്പുള്ളി വാലുള്ള പശു എന്ന് പറഞ്ഞത്. ഈ പശു പാല് തരുമോ? ഇല്ല, ഉപ്പ് ചോളരിച്ച് നാരങ്ങ വെള്ളം തരും. അതല്ല, നീ ഈ പശു എന്നെ വിൽക്കാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാണാറുണ്ട്, കാണാറുണ്ട്. ആ ഇത് മഞ്ജു ചേച്ചിക്ക് ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ട് പകരം ഞങ്ങൾ സാങ്കേതിക പ്രശ്നമല്ല, വയ്യ, സുഖമില്ല. അല്ല, നിങ്ങളുടെ പരിപാടികൾ ഞാൻ നേരത്തെ കാണാറുണ്ടേ. അപ്പൊ ഈ പരിപാടിയിൽ ആദ്യമായിട്ട് ആണ് ഞാൻ വരുന്നത്. അതെ അതെ. അല്ലാതെ വേറെ പല പരിപാടികളിലും ഞാൻ പങ്കെടുക്കാറില്ല. പ്രധാനമായിട്ടെന്ന് പറഞ്ഞാൽ കവിയരങ്ങുകളില്, കവിയരങ്ങള് കേരളത്തിലുള്ള പല കവി. സംഭവം എന്ന് പറഞ്ഞാൽ പരിപാടി ഇപ്പൊ തുടങ്ങും. വേറൊന്നും വിചാരിക്കണ്ട. അല്ല, ഞാൻ വിചാരിച്ചു നല്ലൊരു കവിത കേട്ട് അന്വേഷണം വരുത്തിയിട്ടുള്ള. പുള്ളിക്ക് അത് തോന്നലുണ്ട്, പുള്ളിക്ക് തോന്നലുണ്ട്. വേണമെങ്കിൽ ഇല്ല, തോന്നലുണ്ടോ? ഒരു കവിത പറയണം. ഉണ്ടോ? 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 ഒരു കവിത കേട്ടാല് ഉണ്ടോ? ഇംഗ്ലീഷ് കവിതയുണ്ട്. വേണോ? വേണോ? അത് വേണം, വേണം, വേണം. തീർച്ചയായും നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്, ഈ രക്തത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല. ഞാന് ഇംഗ്ലീഷിൽ എഴുതിയ ഒരു കവിതയാണ്. ഓ, കവിതയുടെ പേര് മറൈൻ ബ്ലിങ്കാർഷിസ്. മറൈൻ ബ്ലിങ്കാർഷിസ് സൂപ്പർ ആയിരിക്കും. മറൈൻ കൊളാബറേറ്റേഴ്സ്, സിങ്കിംഗ് ഷിപ്പ് യാർഡ്സ്, ജസ്റ്റിഫിക്കേഷൻസ് ഓഫ് കുന്നിക്കുരൂസ്, സാക്രിഫൈയിങ് ജാക്ക് ഫ്രൂട്ട്സ്, സാക്രിഫൈയിങ് ജാക്ക് ഫ്രൂട്ട്സ്, temptations, pitching, 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 kissing in the snow. Ma, 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 ma. Marine blinkers. Your time starts now. എന്റെ അമ്മേ, ചന്ദന കാറ്റേ മണം കൊണ്ട. അയാളാണ് ഞാൻ. ആരാ? നമ്മളെ മനസ്സിലായില്ല. ഈ ബെല്ലടിച്ചപ്പോ അകത്തൊന്നും ഒരാളിങ്ങോട്ട് ഇറങ്ങി വന്നില്ലേ? ആളാണ് ഞാൻ. ഞാൻ ഫോറസ്റ്റിൽ നിന്നും വരുന്നു. അടിപൊളിയുടെ നല്ല കിടുക്ക് പാന്റ്, വെൽറ്റ്, ഷൂ എല്ലാം ഉണ്ട്. മുഖവും കറക്റ്റാ. പിന്നെ എന്താ ഒരു കുഴപ്പം? അല്ല, വാല് കാണുന്നില്ല. എടോ, ഞാൻ ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് വരുന്നു. എന്റെ പേര് പ്രസന്നൻ മൂലമടക്കത്തിൽ. കയ്യും കാലൊക്കെ മടക്കി വെച്ചോണ്ട് വരുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ സാധനം മടക്കി വെച്ചോണ്ട് വരുന്ന ആളെ ആദ്യമായിട്ട് കാണുക. അതല്ലടോ, എന്റെ വീട്ടിന്റെ പേരാണ് മൂലമടക്കത്തിൽ. ആ, ഇപ്പൊ മടക്കി പിടിച്ചോണ്ട് വരാൻ കാര്യം? ഇവിടെ ചന്ദനം അനുഗ്രഹം ഉണ്ടെന്ന് കേട്ടു. ഞങ്ങളൊരു കത്തയച്ചിരുന്നു. അത് താങ്കൾ എന്തിനാണ് മടക്കി അയച്ചത്? എന്റെ വീട്ടിൽ നിൽക്കുന്ന ചന്ദനം മരം മുറിക്കാൻ കത്തയക്കുമ്പം ഞാൻ മടക്കി അയക്കാതെ പിന്നെ ഇവിടെ ഫ്രെയിം ചെയ്ത് തൂക്കണം. അപ്പൊ ഇവിടെ ചന്ദനം ഉണ്ടല്ലേ? പിന്നെ ഇവിടെ ചന്ദനം ഉണ്ട്, കർപ്പൂരം ഉണ്ട്, ഭസ്മം ഉണ്ട്, കൊട്ടൻ ചുക്കാതെ തൈലവും ഉണ്ട്. എന്താ വേണോ? നടുവുളുക്കിന് മരുന്ന് മേടിക്കാൻ വന്നതല്ലേ? പിന്നെ ഈ ചന്ദനമരം ഇവിടെ വന്നു. ഇത് കഴിഞ്ഞ വർഷം ഓണത്തിന് രാവിലെ ഞാൻ ഇറങ്ങി നോക്കിയപ്പോ ഒരു കാറും പിടിച്ച് എന്റെ വീട്ടിന്റെ മുമ്പിൽ വന്നാണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ പൊക്കിയെടുത്ത് താണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ അങ്ങ് വെച്ച് ആക്കിയതാണല്ലേ. ഞാൻ ചോദിച്ചത് ഈ ചന്ദനമരം ഇവിടെ ആര് നട്ടു എന്നാണ്. അത് ചോദ്യം. ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം അന്ന് കിങ്ങിണി ചെറുതാ. രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കിങ്ങിണി ചെറുതായിരിക്കും. അപ്പൊ അവക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയതാണ് ഈ ചന്ദനമരം. എടോ, അനധികൃതമായി വീട്ടിന്റെ മുറ്റത്ത് ചന്ദനം വെച്ച് പിടിപ്പിക്കുന്നത് തെറ്റാണെന്ന് അറിഞ്ഞൂടെ? അതുകൊണ്ട് ഞങ്ങൾ ഈ ചന്ദനമരം മുറിച്ചു കൊണ്ടുപോകാൻ പോവാണ്. അതെന്താ മുറിച്ചോണ്ട് പോകുന്നത്? വിളിച്ചാ കൂടെ ഇറങ്ങി വരാം. അതെന്റെ ഭാര്യയല്ല. ഭാര്യ വിളിച്ചാ കൂടെ വരൂ. നീ എന്ത് വിളിച്ചോക്കെ ഇറങ്ങി വരുമെന്ന് കൊണ്ടുപോകും. നിന്റെ ഊപ്പാണ്. നിങ്ങൾക്ക് ഇത് വെറും ഒരു ചന്ദനമരമായിരിക്കും. അതെ, പക്ഷേ എന്റെ സ്വപ്നങ്ങൾ ഉറങ്ങിക്കിടക്കുന്നത് ഈ ചന്ദനമരത്തിലാ. അയ്യോ, ക്ഷമിക്കണം, ഞാൻ കണ്ടില്ല. നിന്റെ സ്വപ്നം അതിൽ ഉറങ്ങിക്കിടക്കുന്നു. സമാധാനമായി. നിന്റെ സ്വപ്നം നീ കയ്യിൽ വെച്ചോ. ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത്. എന്റെ അച്ഛൻ ഉറങ്ങുന്ന മരമായത്. ഇത്രയും വല്ല വീട് വെച്ചിട്ട് നിന്റെ അച്ഛനെ മരത്തിന്റെ മേളിൽ കയറ്റി കിടന്നു. ഇങ്ങനെന്തോ ഈ പറയുന്നത്? ഇങ്ങോട്ട് മാറിയില്ല, ഞാൻ കാണിച്ചു തരാം. ദാണ്ട, ഇവിടെ കണ്ടോ, ഇവിടെയാണ് എന്റെ അച്ഛനെ അടക്കിയിരിക്കുന്നത്. ഇതിലെ ഓരോ ഇലകളും എന്റെ അച്ഛനാ. എണ്ണിയാൽ തീരാത്ത തന്തയുള്ള ഭാഗ്യമാണ്. എന്റെ ദുർനടത്ത കാരണം എന്റെ അച്ഛൻ ചങ്ക പൊട്ടിയാ മരിച്ചത്. ചന്തി പൊട്ടിയാ മരിച്ചത്. ചങ്ക പൊട്ടിയാ മരിച്ചതെന്ന്.
എന്റെ അച്ഛന് ഞാൻ ഏക മകനാണ്. നീ ഇവരെ നേരത്തെ പറഞ്ഞ് കെങ്ങിണിന്ന് ഒരു മോളുണ്ടത് അതെന്ത് കാര്യം? ആ കാര്യം അമ്മ അറിഞ്ഞതുകൊണ്ടല്ലേ അച്ഛൻ ഇവിടെ വന്ന് കിടക്കേണ്ട വന്നത്. പിന്നെ പിന്നെ അച്ഛന്റെ മരണശേഷം അമ്മ പുറത്തിറങ്ങാറേ ഇല്ല. വെള്ള സാരി ഉടുത്തോണ്ട് എപ്പോഴും ഒറ്റ ഇരിപ്പാ. വളരെ കഷ്ടം തന്നെ. വീട്ടിനകത്തല്ല, വനിതാ ജയിലിനകത്ത്. ഈ കുഞ്ഞിനെ മോളെ കാര്യം അറിഞ്ഞപ്പോ അമ്മയുടെ കയ്യിൽ നിന്ന് മിക്സി ആയിരുന്നു എടുത്ത് അച്ഛന്റെ തലയ്ക്ക് വെച്ചോ ഒറ്റ അടിയും. എന്നിട്ട് വൈകിട്ട് പുതിയൊരു ഗ്രൈൻഡർ മേടിച്ചു. അങ്ങനെ പിറ്റേന്ന് രാവിലെ എന്റെ അമ്മയെ കൊണ്ടുപോകാൻ പോലീസ് വന്ന്. എന്റെ അമ്മ ഭയങ്കര കരച്ചിലായിരുന്നു. നിന്നെ വിട്ടു പിരിയുന്നുള്ള സങ്കടം കൊണ്ടായിരിക്കും. അല്ല, ജയിലിൽ കിടക്കുന്നുള്ള പേടി കൊണ്ടായിരിക്കും. അതുമല്ല, പിന്നെന്തിനാ അമ്മ ഇങ്ങനെ കരഞ്ഞത്? എനിക്കിനി കളർ സാരി ഉടുക്കാൻ പറ്റത്തില്ലല്ലോ ദൈവമേ എന്ന് പറഞ്ഞാണ് ആ പെണ്ണും പിള്ള ഇവിടെ കിടന്ന് കരഞ്ഞത്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇത് ഞാൻ വിട്ടുതരത്തില്ല. ഈ മരം എന്റെ ഹൃദയമാണ്, എന്റെ മരഹൃദയം. ഓ, മരതലേനെന്ന് കേട്ടിട്ടുണ്ട്. മരഹൃദയനെന്ന് ആദ്യം പാട്ട് കേൾക്കാം. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇത് ഇവിടുന്ന് കൊണ്ടുപോയി ഞാൻ സമ്മതിക്കത്തില്ല. മരം മുറിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ തടി കേടാവും. ഈ തടി ഇവിടെ നിന്ന് കേടായാലും എനിക്കൊരു പ്രശ്നമില്ല. ഇതിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ആ തടിയല്ല, നിന്റെ തടി കേടാകുമെന്ന്. ഇവിടെ ഈ ചന്ദന മരം വീണ് കിളിച്ചതാണ്, ആരും നട്ടുപിടിപ്പിച്ചതല്ല. ഇത് സർക്കാരിന് അവകാശപ്പെട്ടതാണെന്ന് ഞാൻ എഴുതി കൊടുക്കാൻ പോവാ. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യ്. ഈ വീട്ടിന്റെ പുറകുവശത്ത് ഞാൻ കുറെ കഞ്ചാവ് നട്ടിട്ടുണ്ട്. അതും ഞാൻ നട്ടുപിടിപ്പിച്ചതല്ല, വീണ് കിളിച്ചതാണെന്ന് പറഞ്ഞ ഞാൻ എഴുതി കൊടു. എന്നിട്ട് കഞ്ചാവ് എവിടെ? തോല അവിടെ. ചന്ദനവും കഞ്ചാവും എനിക്ക് ഇരട്ട പ്രൊമോഷൻ. ഓക്കെ. അയ്യോ, ഒരു വെറൈറ്റി ആശയമായിരുന്നു. ഞാൻ സാധാരണ കണ്ടുവരുന്ന സ്കിറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സംഭവം, ചന്ദന മരം വെട്ടിക്കൊണ്ടുപോകല്. കുറേ തമാശകളുണ്ടായിരുന്നു, പക്ഷെ അവസാനമൊക്കെ ആയപ്പോൾ എനിക്ക് ഒന്ന് കുറച്ചൊന്ന് ഒന്ന് പാളി അങ്ങനെയുള്ള ചെറിയ ചെറിയ ഒഴിച്ചു നിർത്തിയാൽ എപ്പോഴും നിങ്ങൾ ചെയ്യുന്ന പോലെ രസകരമായ ഒരു സാധനം നിങ്ങൾ മുമ്പ് ചെയ്തു വെച്ചൊരു സ്റ്റാൻഡേർഡിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല എന്ന് എനിക്ക് തോന്നി. പക്ഷെ കുറേ തമാശകളുണ്ടായിരുന്നു, രസമുള്ളൊരു സ്കിറ്റായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്കിറ്റായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്ന ഞാൻ, അപ്പോൾ ഇത്തരം സാങ്കേതിക പ്രശ്നങ്ങളിലൊക്കെ ഫോറസ്റ്റിൻ്റെ അടുത്തൊക്കെ സർവേക്ക് പോയിട്ടുള്ള, അപ്പോൾ ഇതുപോലെ ജെൻഡ മാറ്റലും ജെൻഡ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു സാധനം. ഇതിൻ്റെ ആദ്യ പകുതി നല്ല രസമായിരുന്നു, നല്ല ഫ്ലോയിൽ പോയതാണ്. സെക്കൻഡ് ഹാഫിലാണ് പ്രശ്നങ്ങൾ വന്നത്. അവിടെ നിന്ന് അങ്ങോട്ടുള്ള സബ്ജക്റ്റിൻ്റെ അകത്ത് കൗണ്ടറുകളോ കോമഡികളോ ഒന്നുമില്ല, കാരണങ്ങൾ മാത്രമായിപ്പോയി. കൗണ്ടറുകൾ ആദ്യം അടിച്ചു വന്ന ആ ഫ്ലോ ഇല്ലേ, അവിടെ നിന്ന് അങ്ങോട്ട് വന്നപ്പോൾ കുറേച്ച കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു. അപ്പോൾ എന്തായാലും നന്നായിരുന്നു. ഓക്കെ, അപ്പം തിരിഞ്ഞു നോക്കാം. കഴിഞ്ഞത് രണ്ടും ബമ്പറായിരുന്നു, ഇപ്രാവശ്യം രണ്ട് ചെരി വീണു 15,000 രൂപ. അടുത്ത പ്രാവശ്യം ഗംഭീരമായ സ്കിറ്റുമായിട്ട് വരണം, ഇതുപോലെ വെറൈറ്റി ഐഡിയാസ് കൊണ്ടുവരാം. നിങ്ങൾ ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. സന്തോഷം, കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിങ്ങൾ സെറ്റപ്പ് ആക്കൂ. നസീർ ജയജേട്ട് ആ നിമിഷം അവസാനം ഇവിടെ എത്തിയിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഫൈനൽ മാച്ചിൽ ഈ വർഷം ഗോൾ അടിച്ച, അതായത് ഒരേ ഒരു ഗോൾ അടിച്ച, പിന്നെ അത് മാത്രമല്ല ഇന്ത്യ U17 വേൾഡ് കപ്പിൽ റെപ്രസെന്റ് ചെയ്ത നമ്മുടെ സ്വന്തം രാഹുൽ. അപ്പൊ രാഹുല് ഇങ്ങനെ മനസ്സിലായില്ലേ? ഇല്ല, രാഹുല് ഇങ്ങനെ 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 ഇങ്ങനെ. അപ്പൊ ജയൻ ചേട്ടൻ ഇങ്ങനെ. അപ്പൊ രാഹുല് ഇങ്ങനെ. മനസ്സിലായില്ല, ഞാൻ പറഞ്ഞുതരാം. രാഹുല് ഗ്രൗണ്ടിൽ കളിച്ചോണ്ടിരുന്നപ്പോ ഇങ്ങനെ ബോൾ വാട്ടി ഇങ്ങനെ പോകുന്നു. അപ്പൊ ജയൻ ചേട്ടൻ വീട്ടിലിരുന്ന് ഇങ്ങനെ കാണിക്കുന്നു. രാഹുൽ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരുന്നപ്പോ ജയൻ ചേട്ടൻ എങ്ങനെ കാണിച്ചത്? അല്ലാതെ ഇങ്ങനെ 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 പോയപ്പം ഇങ്ങനെ. ജയൻ ചേട്ടൻ ജയൻ ചേട്ടൻ അറിയില്ലേ? കരുനാഗപ്പള്ളിയിലെ പിന്നെ ജയൻ ചേട്ടന്റെ വീട്ടിന്റെ വടക്കാ മൂലക്കുള്ള
അന്ന് ബോള് ചതിരമായിരുന്നു, പുള്ളി പറഞ്ഞാണ് ഇത് ഉരുട്ടിയെടുത്തത്. അല്ല, ചിലപ്പോഴേ രാഹുലിന് ഓർമ്മ കാണത്തില്ല, ഓർമ്മ കാണത്തില്ല. കുഞ്ഞുനാളിലല്ലയോ? അല്ല, കുഞ്ഞുനാളി വലുതായാലും ഓർമ്മ കാണത്തില്ല. അന്ന് ഞാൻ കാണുമ്പഴേ കറുത്താൽ മുടിയായിരുന്നു, ഇപ്പൊ വെളുത്താൽ മുടിയല്ലേ. അപ്പൊ ചെലപ്പോ ഓർക്കത്തില്ല പുള്ളി. ജയന്തേട്ടൻ അറിഞ്ഞൂടെ? അറിയത്തില്ല. അറിയില്ല. കരുനാഗപ്പള്ളിയിലുള്ള മറ്റേ വടക്ക മൂലക്കുള്ള ചെറിയ ഗ്രൗണ്ടില്? അല്ല, എന്തിനേലും കരുനാഗപ്പള്ളി വഴി പാസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഈ പേര് ആദ്യമായിട്ടൊക്കെ കേൾക്കണം. അത് വിശ്വസിക്കാൻ പാവ നമ്മളും. പക്ഷേ ജയൻചേട്ട അങ്ങനെ ഒരു ഭൂലോക തള്ളു തള്ളിയത് കൊണ്ട് രാഹുലിനെ നമുക്ക് ഇപ്പൊ ഇവിടെ കിട്ടി. രാഹുലെ, ഇത് ശരിക്കും വെൽക്കം ടു ബംബർ. രാഹുൽ ഇങ്ങനെ തിളങ്ങി താരമായി നിൽക്കുകയാണ് ആ ഒറ്റ ഗോളിലൂടെ. അണ്ണാ, ബ്ലാസ്റ്റേഴ്സിന്റെ ഫൈനൽ ഗോള് ഞാൻ ഹൗസ് ബോട്ടിൽ ഇരുന്ന് ഹൗസ് ബോട്ടിൽ പോയിക്കൊണ്ട് അന്നാണ് കണ്ടത് കേട്ടോ. എടാ, നീ അതൊരു പി ഡി എഫ് ഇരുന്നല്ലേടാ കണ്ടത്? എന്തിനാണ് അതൊക്കെ ഇവിടെ? ഇതിനെക്കാട്ടിലും വലിയ തള്ളലാണ്. ഒരു മിനിറ്റ്, രാഹുല് രണ്ടു വാക്ക് സംസാരിച്ചു. വിശേഷങ്ങള് നിരാശയുണ്ട് തോറ്റയില്. ഫൈനലിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഗോൾ അടിച്ചു, പക്ഷെ എന്നാലും കളി ജയിക്കണായിരുന്നു. ഗോളിലല്ല പ്രധാനം, ശരിക്കും ആ കളി ജയിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗോളിപ്പം നല്ല രീതിയിൽ കൗണ്ട് ആയേനെ. കളിക്കാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് ഇഞ്ചുറി ആയിരുന്നു, പിന്നെ ഇഞ്ചുറി കഴിഞ്ഞിട്ടാണ് ഞാൻ ഫൈനലിൽ ഇങ്ങനെ ഇറങ്ങണേ. അപ്പൊ അതിലൊരു ഗോൾ കിട്ടിയാൽ സന്തോഷമുണ്ട്. പക്ഷേ ശരിക്കും ചോദിച്ചാൽ ടീം ജയിക്കണമെന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. മലയാളികൾ ആരും തന്നെ ആ ഫൈനലിൽ ഒരു തോൽവിയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ. രാഹുൽ വെരി യങ്ങാണ് അല്ലേ? എത്ര വയസ്സ്? 22. അപ്പൊ ഇനി കിടക്കുകയാണ് സമയം, വെളിയിലൊക്കെ ഫോറിനിലൊക്കെ പോയി കളിക്കാനും അടിച്ചു പൊളിക്കാനും ഒക്കെ. തീർച്ചയായും തീർച്ചയായും, ഞങ്ങളുടെ ഒക്കെ പ്രതീക്ഷയാണ് കേട്ടോ. താങ്ക് യു 100%. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ അച്ഛൻ, അനിയത്തി, അമ്മ. അല്ല, വീട്ടിലാരെങ്കിലും ഇതേപോലെ സ്പോർട്സുമായിട്ട് ബന്ധമുള്ളവര്? വീട്ടില് അച്ഛനൊഴിച്ച് ബാക്കി എല്ലാവരും ഫുട്ബോൾ പ്ലേയേഴ്സ് ആയിരുന്നു. ഇപ്പോ അത്ര വലിയ ലെവൽ റെപ്രസെന്റ് ചെയ്തില്ലെങ്കിലും ഫാമിലിയിൽ കസിൻസും പിന്നെ എന്റെ അച്ഛന്റെ ബ്രദറും, പിന്നെ അച്ഛന്റെ ബ്രദറാണ് ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ. ആളാണ് എന്നെ കുറെ സപ്പോർട്ട് ചെയ്തത് ചെറുപ്പത്തിലൊക്കെ. ഇപ്പൊ അച്ഛനും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. പക്ഷെ അച്ഛൻ ഫുട്ബോളിലേക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നെ അച്ഛന്റെ അച്ഛൻ, ആളൊരു പോലീസ് ഓഫീസർ ആയിരുന്നു, ആളും ഇതുപോലെ ഫുട്ബോൾ ഒക്കെ കളിച്ചാണ് ആ പോസ്റ്റിൽ എത്തിയത്. ആ ഗോൾ അടിച്ച സമയത്ത് രാഹുലിന്റെ മനസ്സിൽ എന്തായിരുന്നു? ഭയങ്കര ഒന്നും പുറത്തേക്ക് എങ്ങനെയാ അത് പറയേണ്ടതെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു ഇമോഷനാണ്. എന്താ വെച്ചാൽ ഇതിന്റെ ബാക്കിൽ കുറെ ഹാർഡ് വർക്ക് ഉണ്ട്. ആ ഒരു ഗോള് മാത്രല്ല, നമ്മൾ അങ്ങോട്ട് എത്താനും. എന്താ വെച്ചാൽ ഫസ്റ്റ് മാച്ച് ഞാൻ കളിച്ചിട്ട് ഞാൻ ഇഞ്ചുറി ആയി, പിന്നെ ഞാൻ ശേഷം ഒറ്റ മാച്ചുകളും കളിച്ചിട്ടില്ല. അപ്പൊ അങ്ങോട്ട് എത്താൻ ഇത്ര നാൾ ഇഞ്ചുറി, അതിന്റെ ടെൻഷൻ പ്രഷർ, ടീമിൽ ഒരു ഇടയില്ല. പിന്നെ ഞാൻ പുറത്തു പോയി, ബബിളിലായിരുന്നു ഞങ്ങൾ നിന്നിരുന്നേ. അപ്പൊ ഞാൻ ബബിൾ ബ്രേക്ക് ചെയ്ത് മുംബൈ പോയി, എന്നെ റീഹാബ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ടീമിൽ ജോയിൻ ചെയ്ത് ക്വാറന്റൈൻ ചെയ്ത് അങ്ങനെയൊക്കെ ഒരു ടൈം പീരീഡ് കഴിഞ്ഞിട്ടാണ് വരണേ. പിന്നെ ഞാൻ കുറച്ച് മാച്ചസ് ഇറങ്ങിയിരുന്നു, പക്ഷെ ടൈം കിട്ടിയിരുന്നില്ല. അപ്പൊ ഞാൻ ഗോളൊന്നും അടിച്ചിട്ടില്ല. ഒരു സീസൺ എനിക്ക് ഒന്നും ഇല്ലാത്ത പോലെയായിരുന്നു. പക്ഷേ എന്തൊക്കെയോ അറിയില്ല, എന്തൊക്കെയോ അനുഗ്രഹം, ലാസ്റ്റത്തെ ഒരു ഫൈനലിൽ എനിക്ക് ഗോള് കിട്ടി. അതിന്റെ ഒരു സന്തോഷമായിരുന്നു ശരിക്കും, വളരെ സന്തോഷമായിരുന്നു. എന്നെക്കാട്ടി കൂടുതൽ ഇതുവരെ എത്താൻ സഹായിച്ച എല്ലാ ആൾക്കാർക്കും എന്നെക്കാട്ടി കൂടുതൽ സന്തോഷമായിട്ടുണ്ട്. പിന്നെ ആ ഒരു മൊമെന്റിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ടീമിന് വേണ്ടി ഫൈനലിൽ ഒരു ഗോള് നേടാൻ പറ്റി. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, ചില സമയത്ത് ഫ്രസ്ട്രേഷനിലൊക്കെ ഞാൻ എന്തുകൊണ്ട് എനിക്ക് ഗോൾ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഞാൻ ഡൗൺ ആയിരുന്നു. ആ ഗോൾ കിട്ടിയ സമയത്ത് മനസ്സിലായി മേ ബി അത് ഉണ്ടായത് ഈ ഒരു മൊമെന്റിന് വേണ്ടി ആവാം. അങ്ങനെ വിശ്വസിച്ചു. ആ ഒരു മൊമെന്റിൽ അത്രയും ഗ്രേറ്റ്ഫുൾ ആയിരുന്നു. ഈ വർഷം ഉണ്ടല്ലോ രാഹുലെ, ഏറ്റവും കൂടുതൽ ഹൈപ്പ് കിട്ടിയ ആൾക്കാരിൽ ഒരാളാണ് നമ്മുടെ കോച്ച്. കോച്ചിനെ പറ്റി ഒരു രണ്ട് വാക്ക് പറയുമോ? എങ്ങനെയാണ് പുള്ളി ശരിക്കും? കോച്ച് അറൈവ് ചെയ്ത ദിവസം ശരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും മീറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ പഴയ കോച്ച് മാറി, പുതിയ കോച്ച് വന്നു. അപ്പോൾ ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, ആരാണ്, എങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആണെന്ന്. പിന്നെ ഈ പ്ലേയേഴ്സിന് എന്താണെന്ന് വെച്ചാൽ, പുതിയ കോച്ച് വരുമ്പോൾ പ്ലേയേഴ്സിന് ഇപ്പോൾ ഒരു കോച്ചിൻ്റെ ഒപ്പം വർക്ക് ചെയ്തിട്ട് ആ കോച്ചിൻ്റെ ത്രഷ് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ആ കോച്ച് പോകുമ്പോൾ വീണ്ടും സീറോ ഒന്ന് തുടങ്ങണം. പുതിയ കോച്ച് വരുമ്പോൾ നമുക്ക് ആളെ ഇമ്പ്രസ് ചെയ്യണം, ആൾക്ക് ഇഷ്ടമുള്ള പൊസിഷൻ എന്താണ്, നമ്മൾ എന്ത് കൊടുക്കണം, അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ എപ്പോഴും പ്ലേയേഴ്സ്ക്ക് പുതിയ കോച്ച് വരുമ്പോൾ ഒരു ക്യൂരിയോസിറ്റിയാണ്, ആൾ എങ്ങനെയുള്ള ആളാണ്. ചിലവർ പിന്നെയും പേടിക്കും, ആളിനി കിടന്ന് ഓടിപ്പിക്കുകയോ കൊല്ലുമോ ഗ്രൗണ്ടിനുള്ള, അങ്ങനെയൊക്കെ വിചാരിക്കും. നമുക്കൊരു ക്യൂരിയോസിറ്റിയാണ് കോച്ചിനെ കാണുമ്പോൾ. അപ്പോൾ ഫസ്റ്റ് അത്രേ ആൾ അറൈവ് ചെയ്തപ്പോൾ ആളുടെ ഫുൾ ടീം ഉണ്ടായിരുന്നു സെർബിയയിൽ നിന്ന്, ആളുടെ സ്റ്റാഫുകളും കോച്ച് സ്റ്റാഫൊക്കെ ഉണ്ടായിരുന്നു. അന്ന് അറൈവ് ചെയ്ത സമയത്ത് തന്നെ ഞാൻ കുറച്ച് പ്ലേസിനോട് പറഞ്ഞിട്ടുണ്ട്, ആളുടെ പേഴ്സണാലിറ്റി, ആൾ വന്നത് ഇറങ്ങിയത് ഒരു പേഴ്സണാലിറ്റിയിലായിരുന്നു. ആളുടെ സംസാരവും ആളുടെ ബിഹേവിയറും, ഓൾറെഡി ആൾ പ്ലേസിനെ പറ്റി പഠിച്ചിട്ടാണ് ക്ലബിൽ വന്നിരിക്കുന്നത്. അപ്പോൾ വരുമ്പോൾ തന്നെ നമ്മളെടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിക്കും, ഇഞ്ചുറീസിനെ പറ്റി വന്ന അന്ന് തന്നെ ഓരോ കാര്യങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ ആളുടെ ഒരു ബിഹേവിയറും പേഴ്സണാലിറ്റിയും കണ്ടപ്പോൾ തന്നെ ഒരു നല്ല കോൺഫിഡൻസ് തോന്നി. പിന്നെ ട്രെയിനിങ്ങിലൊക്കെ ഇറങ്ങിയപ്പോൾ ആളുടെ ഒരു പെരുമാറ്റം എല്ലാ പ്ലേയേഴ്സിനും നല്ല രീതിയിൽ കണ്ട് നല്ല രീതിയിൽ ഹാപ്പിയാക്കി. ട്രെയിനിങ് ഇതുവരെ ബോറടിച്ചിട്ടില്ല ഒരിക്കലും. സീസൺ ത്രൂ ഔട്ട് ആളുടെ ട്രെയിനിങ് നല്ല എല്ലാവരും എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തത്. അപ്പം അതിൻ്റെ ഒരു ബോണ്ടിങ്ങും പ്ലേയേഴ്സിൽ ആൾ നന്നായി വരുത്തി. പിന്നെ ആളുടെ കീഴിൽ വർക്ക് ചെയ്ത എല്ലാ സ്റ്റാഫുമാരും നല്ല രീതിയിലാണ് വർക്ക് ചെയ്തത്.
അതിന്റെ ഒരു ബെനിഫിറ്റ് ആണ് നമ്മള് നമ്മുടെ ടീമി ഫൈനൽ വരെ യൂണിറ്റിയിൽ പോയത്. ഇനിയുള്ള കളികളിലും ഇങ്ങനെ 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 ഞങ്ങൾക്ക് കാണാൻ പറ്റിയതും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് നമ്മുടെ ഈ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി ഫ്ലോറിൽ വന്ന് പ്രേക്ഷകർക്ക് എല്ലാം കാണാൻ പറ്റിയതും കുറെ കുറെ കാര്യങ്ങൾ ഇതിനെ കുറിച്ച് അറിയാൻ പറ്റിയതിലൊക്കെ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. എനിക്കും ഈ വേദിയിൽ എത്താഞ്ചത്തിലും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റിയാലും വളരെ സന്തോഷമാണ്. നിങ്ങളെ കാണാൻ പറ്റിയാലും താങ്ക് യു. നമ്മുടെ ഷോ കാണാറുണ്ടോ? ഷോ കാണാറുണ്ട്. രാഹുലിനെ കണ്ടപ്പോഴേ എനിക്കൊരു കാര്യം ഫീൽ ചെയ്ത്, രാഹുൽ നല്ലൊരു ഡാൻസർ ആണെന്ന്. ആണോ രാഹുലെ? ആണ്. അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങൾ ഇപ്പോ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഐ എസ് എല്ലിൽ ഫൈനലിൽ ഗോൾ അടിച്ച രാഹുലിന്റെ എക്സ്ക്ലൂസീവ് ഡാൻസ്. അടിപൊളി. അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ, ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി കോ പവേർഡ് ബൈ ക്യൂസോ ആൻഡ് ഡിന്നർ ആൻഡ് മെർസലീസ് ഐസ്ക്രീം ആൻഡ് ഹേ കെ പാട്ന ആയു കെ ബ്രിങ്കരാർക്ക് അവതരിപ്പിക്കുന്ന മറ്റൊരു ഇടിവേട്ട് എപ്പിസോഡിലൂടെ ഇവിടെ അവസാനിക്കണം. അപ്പോ ലവ് യു ഓൾ, ഗുഡ് നൈറ്റ്. മാ മ്യൂസിക്.